കൊല്ലം സുധിയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മഹേഷ് കുഞ്ഞുമോൻ ആരോഗ്യം തിരിച്ചുപിടിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയെന്നും പഴയതിലും അടിപൊളിയായി താൻ തിരിച്ചുവരുമെന്നും മഹേഷ് കുഞ്ഞുമോൻ പറഞ്ഞു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്നും മഹേഷ് പറയുന്നു. അപകടശേഷമുള്ള താരത്തിന്റെ രൂപം കണ്ട് താരത്തിന് ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആരാധകർ. എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ആളുകൾക്ക് എന്നോട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റും ലൗകിക ആർട്ടിസ്റ്റുമാണ്. എല്ലാവർക്കും അറിയാം മിമിക്രിയാണ് എൻ്റെ മെയിൻ. മിമിക്രിയിലൂടെയാണ് നിങ്ങളെല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞതും എന്നെ ഇഷ്ടപ്പെട്ടതും. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് റെസ്റ്റാണ്. പക്ഷേ നിങ്ങളാരും വിഷമിക്കണ്ട. പഴയതിനേക്കാളും അടിപൊളിയായിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. ജൂൺ 5-ാം തീയതി പുലർച്ചെ 4:30 ദേശീയപാത 66 പനമ്പിക്കുന്നിൽ ആണ് മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം നടന്നത്. കൊല്ലം സുധിയും ബിനു അടിമാലിയും മഹേഷ് കുഞ്ഞുമോനും ഉല്ലാസും ഈ വാഹനത്തിലുണ്ടായിരുന്നു. സ്റ്റേജ് ഷോയ്ക്ക് ശേഷം വടകരയിൽ നിന്ന് എറണാകുളത്തേക്ക് മടങ്ങുകയായിരുന്നു താരങ്ങൾ. സംഘം സഞ്ചരിച്ചിരുന്ന കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ സുധിയെ പെട്ടെന്ന് തന്നെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ബിനു അടിമാലിയും ഉല്ലാസ് അരൂരും മഹേഷ് കുഞ്ഞുമോനും പരുക്കുകൾ ഏറ്റിരുന്നു. മൂന്നു പേരും സുഖം പ്രാപിച്ചു വരികയാണ്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് മഹേഷ് കുഞ്ഞുമോൻ. കോവിഡ് കാലത്ത് പിണറായി വിജയന്റെ ശബ്ദം അനുകരിച്ചുള്ള വീഡിയോയിലൂടെയാണ് മഹേഷ് കുഞ്ഞുമോൻ ശ്രദ്ധേയനാകുന്നത്. ശബ്ദ അനുകരണത്തിന്റെ പൂർണ്ണത കൊണ്ട് ആരാധകരെ സൃഷ്ടിക്കാൻ മഹേഷിന് കഴിഞ്ഞു. വിക്രം സിനിമയുടെ മലയാളം പതിപ്പിൽ 7 കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകി മഹേഷ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്.